എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സെയ്ഫിയുടെ പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കോടതിയിൽ തിരികെ ഹാജരാക്കുന്ന പ്രതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കില്ല എന്നാണ് സൂചന. യു എ പി എ ചുമത്തിയതോടെ ഷാറൂഖ് സെയ്ഫിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി റിയാസ് കൈമാറുണ്ട് കോഴിക്കോട് നിന്നും. റിയാസ്, ജാമ്യ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നു. ഒപ്പം തന്നെ ഈ കേസിൽ യു എ പി എ ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ ഐ എ ഈ കേസിലേക്ക് അന്വേഷണം ആരംഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് തുടർ നടപടികൾ ഉണ്ടാവുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എലത്തൂർ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട ഉള്ള വാർത്തയാണ്. എലത്തൂരിൽ തീവപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സെയ്ഫിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യമാണ്. ഷാറൂഖിനെ ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കും. കോടതിയിൽ തിരികെ ഹാജരാക്കുന്ന പ്രതിയെ വീണ്ടും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് സൂചന. ഒപ്പം തന്നെ യു എ പി എ ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്ന സാഹചര്യമുള്ളതുകൊണ്ട് ഷാറൂഖ് സെയ്ഫിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്. റിയാസ് കൈമാറുണ്ട് വിവരങ്ങളുമായി. റിയാസ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യു എ പി എ ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒപ്പം തന്നെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ എൻ ഐ എ ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? എൻ ഐ എ ഈ കേസിലേക്ക് വരുമ്പോൾ പ്രതിയെ അവർ കസ്റ്റഡിയിൽ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, ഇന്ന് പ്രതി ഷാറൂഖ് സെയ്ഫിയുടെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. കഴിഞ്ഞ 11 ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് പ്രതി ഷാറൂഖ് സെയ്ഫി ഉണ്ടായിരുന്നത്. മാലൂർ കുന്നിലെ എയർ ക്യാമ്പിലായിരുന്നു പ്രതിയെ പാർപ്പിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ തിരിച്ചറിയൽ പരേഡും എല്ലാം പൂർത്തീകരിച്ചത്. കൂടാതെ ഷൊർണൂരിലും കണ്ണൂരിലും എത്തിച്ച് പ്രതിയുമായി വിശദമായ ഒരു തെളിവെടുപ്പ് നടത്തി. അതേസമയം സംഭവം നടന്ന എലത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പിന്റെ ആവശ്യമില്ലെന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ഈ പോലീസ് കസ്റ്റഡി കാലാവധി കാലയളവിൽ ഈ പ്രതിയുമായി എലത്തൂരിൽ തെളിവെടുപ്പ് നടന്നില്ല. അതിനുശേഷമാണ് ഇന്ന് 11 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രതിയെ തിരികെ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നത്. എബി ചോദിച്ചതുപോലെ അതിനിടെ യു എ പി എ സെക്ഷൻ 16 ഉൾപ്പെടെ ചുമത്തി പ്രതിക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തുന്ന ഒരു സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടും അന്വേഷണ സംഘം സമർപ്പിച്ചു. അതിന് മുന്നോടിയായിട്ടാണ് ലീഗൽ എയ്ഡ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അവരുടെ വകയായി പ്രതി ഷാറൂഖ് സൈഫിക്ക് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടിരുന്നത്. എന്നാൽ യു എ പി എ ചുമത്തിയ പശ്ചാത്തലത്തിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. ആ ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും അതോടുകൂടി അടഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, പോലീസ് പ്രതിയെ കൂടുതൽ ദിവസം കസ്റ്റഡി കാലാവധിയിൽ വാങ്ങാൻ ഇടയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഒരു വിവരം. കാരണം യു എ പി എ ചുമത്തിയതോടുകൂടി ആവശ്യമെങ്കിൽ അന്വേഷണ സംഘത്തിന് പ്രതിയെ കൂടുതൽ ദിവസങ്ങൾ ഇനിയും കസ്റ്റഡി കാലാവധിയിൽ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊരു കസ്റ്റഡി അപേക്ഷ നൽകുക മാത്രമേ വേണ്ടതുള്ളൂ. എന്തായാലും ഈ പ്രതിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. അതായത് ഡൽഹിയിൽ നിന്നും ഷാറൂഖ് സെയ്ഫി പുറപ്പെട്ടത് മുതൽ തിരികെ മഹാരാഷ്ട്ര രത്നഗിരിയിൽ, അതായത് ഈ കൃത്യം നടത്തി രക്ഷപ്പെട്ട് കണ്ണൂരിലെത്തി അവിടെ നിന്നും പോകുന്ന മഹാരാഷ്ട്ര രത്നഗിരി വരെയുള്ള യാത്രാ വിശദാംശങ്ങൾ മുഴുവൻ അതിന്റെ തെളിവുകൾ സഹിതം ലഭിച്ചു എന്നുള്ളതാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രതി നേരെ റിമാൻഡ് ചെയ്യപ്പെടുകയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇനി പ്രതി ജയിലിലേക്ക്. റിയാസ്, ഈ ഒരു ഘട്ടത്തിൽ ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളൊരു വിശദാംശം കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയുണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതായത് ഈ കേസിന് തീവ്രവാദ ബന്ധം സ്വഭാവമുണ്ട് എന്നുള്ളത് ഇന്നലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്ഥിരീകരിക്കുകയുണ്ടായി. കാരണം ഈ ഒരു പ്രതി ഹൈലി, അതായത് അതിതീവ്ര ചിന്താഗതി ഉള്ള ഒരാളായിരുന്നു. ഒപ്പം തന്നെ അത്തരം തീവ്ര ചിന്തകളുള്ള
വീഡിയോകളിൽ ആകൃഷ്ടനായിരുന്നു. പ്രത്യേകിച്ച് സാക്കിർ നായിക് പോലുള്ള ആളുകളുടെ വീഡിയോകളിൽ ആകർഷണായിരുന്നു പ്രതി എന്ന് ADGP MR അജിത്കുമാർ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ആസൂത്രിതമാണ് എന്ന് തുടക്കം മുതൽക്ക് തന്നെ അന്വേഷണ സംഘവും ഒപ്പം കേന്ദ്ര ഏജൻസികളും എല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘമുള്ളത്. ഇനിയിപ്പോൾ പ്രതിയെ കസ്റ്റഡി കാലാവധിയിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ കൂടിയും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള അന്വേഷണം എന്തായാലും പുരോഗമിക്കും. ഇപ്പോൾ 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. അത് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ നിരീക്ഷിച്ചും അതുപോലെ ചോദ്യം ചെയ്തും വരികയാണ് പോലീസ് ചെയ്യുന്നത്. കാരണം ഈ പ്രതി ഷാറൂഖ് സെയ്ഫിക്ക് സഹായം നൽകിയ 4 പേരാണ് എന്നൊരു നിഗമനത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഇവർക്ക് നേരിട്ട് ബന്ധം ഉണ്ട് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ ഈ പ്രതി ഇവരുടെ അറസ്റ്റ് ഇവരെ പ്രതി ചേർത്ത് അറസ്റ്റ് നടപടികളിലേക്ക് ഉൾപ്പെടെ നീങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. പ്രത്യേകിച്ച് UAPA ചുമത്തിയ ഒരു കേസ് കൂടിയാണ്, അതുകൊണ്ട് ഏറെ ഗൗരവകരമായ ഒരു കേസാണ്. അതേസമയം ഈ കേസിൽ UAPA ചുമത്തിയതോടുകൂടി ഇത് NIA ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. കാരണം NIA ഈ കേസ് ഏറ്റെടുക്കാനുള്ള സന്നദ്ധത നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് അന്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പോയിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു ചെന്നുകൊണ്ട് വിശദമായ അന്വേഷണം ആവശ്യമുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന പോലീസ് ഏജൻസി അന്വേഷിക്കുന്നതിലും നല്ലത് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സംസ്ഥാന പോലീസ് ഏജൻസികളുടെയും ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും സഹായം ലഭിക്കാൻ അത് ഏറെ സഹായകരമാകും. അതുകൊണ്ട് NIA അന്വേഷിക്കുന്നതാവും ഉചിതമെന്നൊരു വിലയിരുത്തൽ ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ കേരള പോലീസ് ഇത്രയും ദിവസം അന്വേഷിച്ച ഒരു കേസ് പൊടുന്നനെ വന്ന് NIA ഏറ്റെടുക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് നീരസമുണ്ട് എന്നുള്ള കാര്യം ഇന്ന് അന്വേഷണ സംഘങ്ങൾ തമ്മിൽ അത്തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം തന്നെ കേന്ദ്ര ഏജൻസികളല്ലേ നേരിയ തോതെങ്കിലും ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ഇവിടുത്തെ അന്വേഷണ സംഘത്തിന് ഒരു സ്പിരിറ്റ് ഇല്ല എന്ന നിലയ്ക്കൊക്കെ ഉള്ള ചില വിമർശനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ആ രീതിയിൽ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങളുണ്ടോ? തീർച്ചയായും എബി. കാരണം NIA ദക്ഷിണ മേഖല DIG എസ് കാളിരാജ് മഹേഷ് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി 2 ദിവസം ഇവിടെ കോഴിക്കോട് വന്നിരുന്നു. അങ്ങനെ കോഴിക്കോട് വന്ന സമയത്ത് കാര്യമായ വിശദാംശങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചില്ല. ഒപ്പം പോലീസിന്റെ അന്വേഷണം അത്ര കാര്യക്ഷമമല്ല തുടങ്ങിയ വിമർശനങ്ങൾ NIA ഒപ്പം തന്നെ IB അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ മാത്രമല്ല വേറൊരു കാര്യം, ഇത്തരത്തിൽ പോലീസ് അന്വേഷിച്ചു വരുന്ന ഒരു കേസ് പെട്ടെന്ന് NIA ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അക്കാര്യത്തിൽ പോലീസിനും നീരസമുണ്ട് എന്ന് ഇന്നലത്തെ ADGP വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു. കാരണം NIA ഏറ്റെടുക്കാൻ പോവുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമാണ്, കൃത്യമായ വാക്കുകൾ ഇതുപ്രകാരമാണ്: UAPA ചുമത്തിയ കേസുകൾ കേരള പോലീസ് നേരത്തെ അന്വേഷിച്ചിട്ടുണ്ട്. അതായത് അതിന് NIA ആവശ്യമില്ല എന്ന തരത്തിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കൂടിയും, അതായത് UAPA ചുമത്തിയ കേസുകൾ നേരത്തെ കേരള പോലീസും അന്വേഷിച്ചിട്ടുണ്ട്, ഈ കേസും കേരള പോലീസിന് അന്വേഷിക്കാൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു മറുപടി, അതിൽ തന്നെ നീരസമുള്ള വാക്കുകൾ പ്രകടമാണ്. ഒപ്പം തന്നെ ഈ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഉൾപ്പെടെ നൽകിയ റിപ്പോർട്ടുകളിലെ ചില പരാമർശങ്ങൾ അത് ഉൾപ്പെടെ ഇവരുടെ പരസ്പരം ഒരു സ്വരച്ചേർച്ചയില്ലായ്മയെ പ്രകടമാക്കുന്നുണ്ട്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ADGP വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഇതിൽ കേന്ദ്ര ഏജൻസികളെ പരമാവധി സഹായിച്ചിരുന്നു ഞങ്ങൾ എന്നുള്ള തരത്തിലുള്ള ഒരു വാചകം കൂടി ഇന്നലെ ADGP ഭാഗത്തു നിന്നായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സംയുക്ത അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു ഗുണം കൂടിയാണ് ഈ പ്രതി ഷാറൂഖ് സെയ്ഫിയെ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിലായാലും മഹാരാഷ്ട്ര രത്നഗിരിയിൽ വെച്ച് പിടികൂടാൻ സാധിച്ചതെന്ന് ഈ ADGP ഇന്നലെ പറയുകയുണ്ടായി. എന്തായാലും ഫലത്തിൽ ഈ കേസിൽ NIA അന്വേഷണത്തിനുള്ള സാധ്യത തന്നെയാണ് ഏറി വരുന്നത്. കാരണം ഈ കേസ് എന്തായാലും NIA ഏറ്റെടുക്കാം ഇനി NIA അത് എന്നായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ NIA പെട്ടെന്ന് ഈ കേസ് ഏറ്റെടുത്തേക്കും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്തു നിന്നും കൂടിയാവണം ഇന്ന് കസ്റ്റഡി കാലാവധി നീട്ടി നൽകാനുള്ള അപേക്ഷ നൽകാൻ ഈ പോലീസ് സംഘം തയ്യാറാവാതിരിക്കുന്നതിന്റെ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായും എലത്തൂരിലെ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ഷാറൂഖ് സെയ്ഫിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഷാറൂഖിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാൽ
കസ്റ്റഡി അപേക്ഷ നീട്ടി നൽകാനുള്ള സാധ്യത പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ യു എ പി എ ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ള കേസായതിനാൽ ഷാറൂഖ് സെയ്ഫിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്ന്.